നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിഎസ്സി കോഴ വിവാദത്തിൽ സിപിഎമ്മിൽ നടപടി. ആരോപണ വിധേയനായ സിപിഎം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടോളിയെ പുറത്താക്കി. നടപടി റിയൽ എസ്റ്റേറ്റ് ഇടപാട് ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ തൊഴിലാളിക്കായി തെരച്ചിൽ. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരം. റെയിൽവേ കരാർ ജീവനക്കാരൻ അപകടത്തിൽപ്പെട്ടത് തോട് വൃത്തിയാക്കുന്നതിനിടെ. സംസ്ഥാനത്ത് ശക്തമായ മഴ. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കോഴിക്കോട് നാദാപുരത്ത് ശക്തമായ മഴയിൽ കെട്ടിടം തകർന്നു. മടപ്പള്ളി ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. കണ്ണൂർ ഇരിട്ടിയിൽ നടുറോഡിൽ വയോധികന് ദാരുണാന്ത്യം. കാൽ വഴുതി വീണയാളെ 2 വാഹനങ്ങളിടിച്ചു. ചോരവാർന്ന് കിടന്നയാളെ തിരിഞ്ഞു നോക്കാതെ യാത്രക്കാർ. പന്തളത്ത് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പിക്കറ്റ് വാൻ ഇടിച്ചുകയറി. 2 പേർക്ക് ഗുരുതര പരിക്ക്. പെരുമ്പാവൂർ വേങ്ങൂരിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. കടവ് മേഖലയിൽ തമ്പടിച്ച് 12 ആനകൾ. നാട്ടുകാരും വനംവകുപ്പ് ജീവനക്കാരും ചേർന്ന് വനത്തിലേക്ക് തുരത്തി. എറണാകുളം വരാപ്പുഴയിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവിന്റെ ആത്മഹത്യ. മരിച്ചത് വിദ്യാധരൻ, വനജ എന്നിവർ. ആക്രമണത്തിന് പിന്നിൽ കുടുംബ പ്രശ്നമെന്ന് നിഗമനം. വാർത്തകളിലേക്ക് വിശദമായി. പിഎസ്സി കോഴ വിവാദത്തിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കി സിപിഎം. പ്രമോദ് കോട്ടൂളിയെ ജില്ലാ സ്ഥാനത്ത് നിന്നും നീക്കി. റിയൽ എസ്റ്റേറ്റ് ഇടപാട് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, പാർട്ടിയുടെ മുഖം രക്ഷിക്കൽ നടപടിയായി ഇതിനെ വിലയിരുത്താമോ? ഇത്തരമൊരു നടപടി പ്രതീക്ഷിച്ചിരുന്നതാണോ? ആ, തീർച്ചയായും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോഴിക്കോട്ട് സിപിഎമ്മിനെ ആകപ്പാടെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഒരു വിഷയമായിരുന്നു ഈ പ്രമോദ് കോട്ടൂളിയുമായി ബന്ധപ്പെട്ട പിഎസ്സി നിയമന കോഴ വിവാദം. ഈ വിഷയത്തിൽ പരാതിക്കാരില്ല, അല്ലെങ്കിൽ പരാതിക്കാർ നിയമ നടപടികൾക്കടക്കമുള്ള വിധേയമാവില്ല എന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനൊക്കെ അപ്പുറം പാർട്ടി കഴിഞ്ഞ ആഴ്ച ഏരിയ കമ്മിറ്റി യോഗം ചേരുകയും പ്രമോദ് കോട്ടൂളിയോട് വിശദീകരണം ആരായുകയും ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തി തനിക്കുള്ള പ്രതികരണം, ഈ വിഷയത്തിലെ തൻ്റെ വിശദീകരണം പാർട്ടിക്ക് എഴുതി നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് ആദ്യം ചേർന്നത്. മന്ത്രി റിയാസ്, TP രാമകൃഷ്ണൻ MLA അടക്കമുള്ള സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. അതിനുശേഷം CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും ചേർന്നു. ഈ രണ്ട് യോഗത്തിലും ഈ പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന ഒരു വികാരം തന്നെയാണ് ഉയർന്നു വന്നത്. സെക്രട്ടേറിയറ്റ് ഇത്തരം ഒരു നിർദ്ദേശം എടുക്കുകയും അത് ജില്ലാ കമ്മിറ്റിയിലേക്ക് നൽകുകയും ചെയ്തു. എന്നാൽ ജില്ലാ കമ്മിറ്റിയിൽ രണ്ട് വിഭാഗങ്ങളായി തിരിയുന്ന ഒരു സാഹചര്യമുണ്ടായി. കേവലം പ്രമോദ് കോട്ടൂളിക്കെതിരെ മാത്രം നടപടി പോരാ, മറ്റ് ചില ആളുകളും സമാനമായ റിയൽ എസ്റ്റേറ്റ് ബന്ധവും മറ്റ് സാമ്പത്തിക ഇടപാടുകളിലുമൊക്കെ പങ്കെടുക്കുന്നവരാണ്. പ്രത്യേകിച്ചും ഒരു പരസ്യ കമ്പനി നടത്തുന്ന ജില്ലാ കമ്മിറ്റി അംഗത്തിനും ഇത്തരം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉണ്ട് എന്ന വാദമാണ് ഒരു പക്ഷം മുന്നോട്ട് വെച്ചത്. CPM ജില്ലാ സെക്രട്ടറി അടക്കം ഇത്തരം കാര്യങ്ങൾക്ക് ഒരു മൗനാനുവാദം നൽകുന്നു, അല്ലെ, ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നതടക്കമുള്ള ആ വാദവും ഒരു വിഭാഗം മുന്നോട്ട് വെച്ചു. എന്തായാലും ഇതിനുശേഷമാണ് ഇപ്പോൾ ഏരിയ കമ്മിറ്റി യോഗം ആരംഭിച്ചിരിക്കുന്നത്. ടൗൺ ഏരിയ കമ്മിറ്റി യോഗം നേരത്തെ EMS മന്ദിരത്തിൽ വിളിച്ചു ചേർത്തിരുന്നുവെങ്കിലും പിന്നീട് ഈ ജില്ലാ കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഇവിടേക്ക് വരികയാണ്. മന്ത്രി റിയാസ് അടക്കമുള്ള ആളുകൾ ഇപ്പോഴും യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തീരുമാനം അല്പസമയത്തിനകം ഒരു വാർത്താക്കുറിപ്പായി പുറത്തേക്ക് ഇറക്കും എന്നാണ് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. ഏരിയ കമ്മിറ്റി യോഗത്തിലേക്ക് ഈ നടപടി റിപ്പോർട്ട് ചെയ്യും. ഈ കഴിഞ്ഞ ഏരിയ കമ്മിറ്റി തുടരുക. ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, PSC കോഴ വിവാദത്തിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ CPM പുറത്താക്കിയിരിക്കുകയാണ്. ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പലയിടങ്ങളിൽ നിന്നും CPMനെതിരെ വലിയ തോതിലുള്ള പ്രതിരോധം ഈ അടുത്തിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിരുന്നു. എന്താണ് ആദ്യ പ്രതികരണം? നോക്കൂ, ഇവിടെ PSCയുമായി ബന്ധപ്പെട്ട വിവാദം അത് പുറത്തു വന്നപ്പോൾ തന്നെ CPMന്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എല്ലാം ആദ്യം അത്തരത്തിലൊരു പരാതി ഉണ്ടെന്ന് സമ്മതിച്ചെങ്കിലും പിന്നീട് ഇത്തരത്തിലൊരു പരാതി ഇല്ല എന്ന്
ആ പരാതി മുക്കിക്കളയാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ ഉൾപ്പെടെ പരസ്യമായി പുറകെ ഒന്നായി ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇപ്പോൾ നടപടിയെടുക്കാൻ തീരുമാനമായിട്ടുള്ളത്. നടപടിയെടുക്കാൻ തീരുമാനമായി എന്നതിനപ്പുറത്തേക്ക് എന്തിന്റെ പേരിലാണ് നടപടിയെന്നോ എന്താണ് നടപടിയെന്നോ അതായത് പുറത്താക്കാൻ തീരുമാനിച്ചാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് റിയൽ എസ്റ്റേറ്റ് ബന്ധം ഡ്യൂട്ടിയാണ് എന്ന് പറയുന്നു. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ബന്ധം ഡ്യൂട്ടിയാണെങ്കിൽ ജില്ലയിൽ ആരുമായിട്ടൊക്കെയാണ് അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ബന്ധം നടത്തിയിട്ടുള്ളത് നമുക്ക് കൃത്യമായി അറിയേണ്ട വിഷയം. അവിടെ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് സംസ്ഥാനത്തിന്റെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കൂടിയായ മന്ത്രി ശ്രീകോം റിയാസാണ്. റിയാസ് അത്തരത്തിൽ ഒരു പരാതി നൽകിയിരുന്നു അന്വേഷിക്കണമെന്നതിനെ സംബന്ധിച്ച് ഇത് നേരത്തെ പരിഗണനയിലുള്ള വിഷയമാണോ? ഇത്തരത്തിൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട് എത്ര രൂപ പ്രമോദ് കൊട്ടുള്ളി കൈപ്പറ്റിയിട്ടുണ്ട്? അദ്ദേഹം കൈപ്പറ്റിയ തുക ആർക്കാണ് നൽകിയത്? അത് എങ്ങനെയാണ് ഒത്തുതീർപ്പിലെത്തിയത്? ഇതുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ അത് പുതിയൊരു കേസാണ്. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ടെങ്കിൽ അതിന്റെ ആരൊക്കെയാണ്? ഇവിടെ നേരത്തെ തന്നെ ഞങ്ങൾ ഉന്നയിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. അവിടെ ഏതെല്ലാം നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട്? അവിടെ അമർ എന്ന് പറയുന്ന ആൾ ജില്ലാ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എങ്ങനെയാണ്? അമറിന്റെ വാഹനം അനധികൃതമായി ഇളമരക്കരീം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഒരു പണ്ടാര ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അവിടെ ഈ പറയുന്നത് പോലെ റിയൽ എസ്റ്റേറ്റ് ബന്ധമാണെങ്കിൽ അവിടെ പിന്നെ ആ കമ്മിറ്റി തന്നെ പിരിച്ചു വേണ്ടി വരും, ജില്ലാ കമ്മിറ്റി തന്നെ പിരിച്ചു വേണ്ടി വരും എന്നാണ് പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്ന കഥകൾ. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പാർട്ടി നടപടിയിലൂടെ വിവാദം അവസാനിച്ചു എന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? ഒരിക്കലുമില്ല, വിവാദം തുടങ്ങുന്നേ ഉള്ളൂ ഈ പാർട്ടി നടപടിയിലൂടെ. വിവാദത്തിന്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ, വെറും തുടക്കം മാത്രം. തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബന്ധമാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരണം. പി എസ് സിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം തുക കൈപ്പറ്റിയിട്ടുള്ളത്, നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേരുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ സി പി എം ജില്ലാ കമ്മിറ്റി തന്നെ പുറത്തു പോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്ന കാര്യത്തിൽ വിതർക്കവും വേണ്ട. സ്വാഭാവികമായും പാർട്ടി നടപടി എടുത്ത ഒരു സാഹചര്യത്തിൽ പോലീസ് അന്വേഷണത്തിലേക്ക് കൂടെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണ്ടേ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ? പോലീസ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ സി പി എം ഇതിനെ സംബന്ധിച്ച് പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും കേസെടുക്കുകയുമാണ് വേണ്ടത്. പക്ഷെ മുൻകാല അനുഭവങ്ങൾ തിരിച്ചാണ്, അവർ ഇതിനെ സംബന്ധിച്ച് അവരുടെ പാർട്ടി അന്വേഷിച്ചു, പാർട്ടി കോടതിയിൽ തീരുമാനമെടുത്തു, പാർട്ടി കോടതി നടപ്പിലാക്കുന്നു, പാർട്ടി നടപ്പിലാക്കുന്നു. അതിനപ്പുറത്തേക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ അവരിത്തരത്തിൽ പോലീസിലേക്ക് കേസ് നൽകുകയോ അല്ലെങ്കിൽ പി എസ് സി പോലുള്ള ഭരണഘടനാ സ്ഥാപനത്തിൽ നടത്തിയിട്ടുള്ള തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകുമോ എന്ന് വെച്ചാൽ നമുക്ക് ആശങ്കയുണ്ട്. ഏതായാലും ഇതിനെ സംബന്ധിച്ച് പ്രമോദ് കൊട്ടുള്ളിയുടെ ഭാഗം കേൾക്കാനുണ്ട്, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ വിഷയങ്ങൾ അറിയാനുണ്ട്. അപ്പോ വരും ദിവസങ്ങൾ കൂടുതൽ കലാപകലുഷിതമായിരിക്കും സി പി എമ്മിനെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലെ നഗരത്തിൽ. ഒരു തർക്കവുമില്ല. സി പി എമ്മിന്റെ ഒരു മുഖം രക്ഷിക്കൽ നടപടിയായി ഇതിനെ വിലയിരുത്താൻ സാധിക്കുമോ? പ്രത്യേകിച്ചും പി എസ് സി കോഴ വിവാദത്തിലല്ല ഈ പ്രമോദ് കൊട്ടുള്ളിയെ പുറത്താക്കിയിരിക്കുന്നത്, പകരം റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ടാണ്. അത് വെച്ച് നോക്കുമ്പോൾ ചിലരെ സംരക്ഷിക്കുന്നു, ചിലരെ പുറത്തു നിർത്തുന്നു എന്നൊരു തരത്തിലേക്ക്, ഒപ്പം സി പി എമ്മിന്റെ ഒരു വിഭാഗീയത, ഈ വിഷയങ്ങളെല്ലാം തന്നെയല്ലേ മറനീക്കി പുറത്തു വരുന്നത്? അല്ല, അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് ഇ പി ജയരാജനല്ലേ? പാർട്ടിയുടെ അനുമതിയോടുകൂടിയാണോ അദ്ദേഹം ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയുമായി റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്? അപ്പൊ അതൊക്കെ ഇതൊക്കെ പറയാനായിട്ട് പറയാമെന്നല്ലാതെ എൽ ഡി എഫിന്റെ കൺവീനർ നടത്തിയിട്ടുള്ള ഇടപെടലിനെ സംബന്ധിച്ച് നമുക്കറിയാം. അപ്പോ ഇതൊക്കെ വ്യക്തമായി നമ്മൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആരൊക്കെയായിട്ടാണ് റിയൽ എസ്റ്റേറ്റ് ബന്ധം നടത്തിയിട്ടുള്ളത്, പാർട്ടിയിൽ ആർക്കൊക്കെ റിയൽ എസ്റ്റേറ്റ് ലോബിയുമായി ബന്ധമുണ്ട്, ഇതൊക്കെ ബോധ്യപ്പെടണ്ടേ? അപ്പോ അതിനെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ തെളിവുകൾ ദിവസം പുറത്തു വരുമെന്ന് തന്നെയാണ് വിശ്വാസം. പി എസ് സി കോഴ വിവാദത്തിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൊട്ടുള്ളിയെ പുറത്താക്കി സി പി എം. പ്രമോദ് കൊട്ടുള്ളി എല്ലാ സ്ഥാനത്തു നിന്നും നീക്കിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഇടപാട് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. എം എസ് അനീഷ് കുമാർ വീണ്ടും ചേരുകയാണ്. അനീഷ്, ഇതിലൊരു പരസ്യമായ പുറത്താക്കൽ പരസ്യപ്പെടുത്താനുള്ളൊരു സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പറയുക ഇത് സംബന്ധിച്ച്? ആ, തീർച്ചയായും പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പ് സി പി എം ജില്ലാ കമ്മിറ്റി അല്പസമയത്തിനകം പുറത്തിറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി യോഗവും കഴിഞ്ഞ ശേഷം ഏരിയ കമ്മിറ്റി ചേരുകയാണ്. ഏരിയ കമ്മിറ്റിയാണ് നിലവിൽ പ്രമോദിന്റെ കൊട്ടുള്ളിയുടെ ഘടകം. അദ്ദേഹം ഏരിയ കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് ഈ നടപടി ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏരിയ കമ്മിറ്റിയിലാണ്. അതിനുശേഷം മാധ്യമങ്ങൾക്ക് വാർത്താക്കുറിപ്പ് നൽകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ നമ്മൾ പാർട്ടി വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരമാണ് ഈ റിയൽ എസ്റ്റേറ്റ്
ആയിട്ട് ബന്ധം അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകന് ചേരാത്ത വിധമുള്ള ഒരു ജീവിതശൈലി ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നടപടിയെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഒരു സമാന്തര സംഘടനാ സംവിധാനം സൃഷ്ടിക്കാൻ പ്രമോദ് ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളും ഉയർന്നിരുന്നു. യുവധാര കൂട്ടുള്ളി എന്ന പേരിൽ സ്വന്തമായ ഒരു പ്രസ്ഥാനം, ഒരു സന്നദ്ധ സംഘടനയൊക്കെ പോലുള്ള ഒരു പ്രസ്ഥാനം അദ്ദേഹം നിർമ്മിച്ചിരുന്നു. അതിന്റെ കീഴിൽ വലിയ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഈ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുക, വസ്ത്രം വിതരണം ചെയ്യുക, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം. അദ്ദേഹം അവിടെ ഒരു CPMന്റെ ഉന്നത നേതാവ് പങ്കെടുക്കരുതെന്ന് അവിടുത്തെ പ്രാദേശിക ഘടകം CPM ഘടകം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. എന്നാൽ അത് മറികടന്ന് നേതാവ് പങ്കെടുക്കുന്നു. ഇത്തരത്തിൽ തന്നോട് അടുത്തു നിൽക്കുന്ന നേതാക്കളെയൊക്കെ അടക്കം പങ്കെടുപ്പിച്ച് ഒരു ഔദ്യോഗിക പരിവേഷം ഈ സംഘടനയ്ക്ക് നൽകാനുള്ള ശ്രമം പ്രമോദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു. ഇതടക്കമുള്ള പല കാര്യങ്ങളും പല തട്ടിലായി ജില്ലാ സെക്രട്ടറി അടക്കം പ്രമോദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പാർട്ടിക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം അല്ലെങ്കിൽ പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. പക്ഷേ ഇത്തരം നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഈ ആളുകളുമായി ഇടപഴകുമ്പോൾ അത് ഏതു തരം ആളുകളാണ് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ജാഗ്രത അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്നൊക്കെ ആരോപണം ഉയർന്നിരിക്കുന്നു. അനീഷ, ഈ കാര്യങ്ങൾ പറയുമ്പോഴും എട്ട് മാസങ്ങൾക്ക് മുമ്പ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ശ്രീ മുഹമ്മദ് റിയാസ് ഈ വിവരങ്ങൾ അറിയിച്ചിരുന്നു. അതിനുശേഷം നടപടിയൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടെ വലിയ തോതിലുള്ള പരാജയം ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്ന് CPM പറയുകയും CPM സംസ്ഥാന സെക്രട്ടറി പറയുകയും മുഖ്യമന്ത്രി പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ നടപടിയിലേക്ക് പാർട്ടി കടക്കുന്നത്. സ്വാഭാവികമായും അതിനെ നമ്മൾക്ക് ഏത് രീതിയിൽ വിലയിരുത്താം ഈ കാര്യത്തെ? സുവി, രണ്ട് തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. ഒന്ന്, ഈ കാര്യങ്ങൾ മൂടിവെച്ച് ഈ പാർട്ടിക്ക് പൊതുജനമധ്യത്തിൽ ഒരു അവമതിപ്പ് ഉണ്ടാവാതിരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. എന്നാൽ മറുവശത്ത് പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. അതിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. കാരണം പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളായ രണ്ടു പേർ, എളമരം കരീമും KK ശൈലജയും, വലിയ ഭൂരിപക്ഷത്തിന് തോൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളുണ്ടായി. ഈ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ഹിതകരമല്ലാത്ത പ്രവണതകൾ തന്നെയാണ് ഇത്തരത്തിൽ താഴേക്ക് പോകാൻ പാർട്ടിക്ക് ഇടവരുത്തുന്നതെന്ന വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തിരുത്തൽ നടത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതും ശക്തമായ തിരുത്തൽ നടത്തി തന്നെ, അവഗണിക്കേണ്ടവ അവഗണിച്ചും ഉൾക്കൊള്ളേണ്ടവ ഉൾക്കൊള്ളിച്ചും തന്നെ മുന്നോട്ട് പോകണം. ഈ പാർട്ടിക്ക് അവമതിപ്പുണ്ടാവും എന്ന പേര് പറഞ്ഞ് ഇത്തരം ആളുകളെ പാർട്ടിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് വലിയ നീതികേടാണ് എന്ന വിമർശനമാണ് ഏരിയ ആളുകളുടെ ഭാഗത്തുനിന്നും യോഗങ്ങളിൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ ഒറ്റപ്പെട്ട കൂട്ടുള്ളി മാത്രമല്ല, മറ്റ് ചിലർ കൂടി ഇത്തരത്തിൽ ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തുന്നവരുണ്ടോ എന്ന വിമർശനമൊക്കെ ജില്ലാ കമ്മിറ്റിയിൽ ഉയരുകയും വിശദമായ ചർച്ച അതിനെക്കുറിച്ച് നടക്കുകയും ചെയ്തു. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായൊരു സമീപനം സ്വീകരിക്കണം എന്നാണ് ആ പാർട്ടിക്കുള്ളിൽ ഈ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന കാര്യങ്ങൾ ആ തെറ്റിതിരുത്തൽ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുക. പക്ഷേ കാരണം മറ്റുള്ളവ കാണിക്കാനാണ് ആ പാർട്ടി ഒരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പരസ്യമായി PSC വിവാദത്തെക്കുറിച്ച് പറഞ്ഞ് നടപടിയെടുത്താൽ അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് ആ പോലീസ് നീങ്ങേണ്ടി വരും. കഴിഞ്ഞ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ പോലീസിലൊരു പരാതി നൽകിയിരുന്നു കമ്മീഷണർക്ക്, ഈ PSC കോഴ വിവാദം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ആ നേതാവിന്റെ മൊഴിയെടുത്തിരുന്നു പോലീസ്. പക്ഷേ തെളിവുകളൊന്നും ഹാജരാക്കാൻ ഈ ആളുകൾക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ ആരാണ് പരാതിക്കാരിയായ കുടുംബം, ആരാണ് പരാതിക്കാരിയായ ഡോക്ടർ എന്നത് സംബന്ധിച്ച പൊതുമധ്യത്തിൽ ഇതുവരെ അവരുടെ പേര് വന്നിട്ടില്ല. അവർക്ക് പരാതി പറയാൻ തയ്യാറുമല്ലാത്ത സാഹചര്യം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നത് CPMന് പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് അറിയാം. ഒപ്പം ഈ കൂട്ടുള്ളിയും ഇക്കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ താൻ പണം വാങ്ങിയിട്ടില്ല എന്നാണ് ആദ്യഘട്ടം മുതൽ പറയുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണിത്. താൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ആളാണ്. തന്റെ വീട് വരെ ജപ്തി നടപടിക്ക് വിധേയമായി ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം എന്നൊക്കെ പറയുമ്പോൾ പ്രമോദിനും ഈ കാര്യങ്ങൾ കൂടുതലായി വിശദീകരിക്കാൻ കഴിയില്ല. കാരണം വിശദീകരിച്ചാൽ പോലീസ് കേസും മറ്റ് ഗുരുതരമായ നിയമ നടപടികളുമൊക്കെ നേരിടേണ്ടി വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാവും നടപടി എന്ന സൂചനകൾ തന്നെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ എന്താണ് കാരണമെന്ന് അല്പസമയത്തിനകം നമുക്ക് അറിയാൻ പറ്റും. ഒരുപക്ഷെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പ്രമോദ് കൂട്ടുള്ളിയെ പുറത്തിറക്കുന്നു എന്ന രണ്ടുവരിയാവാം, അല്ലെങ്കിൽ ഈ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പുറത്തും ആക്കുന്നു എന്ന വരിയാവാം. പക്ഷേ ഒരു കൃത്യമായ വിശദീകരണം എന്തിനെന്നത് പാർട്ടി നൽകുമോ എന്നതാണ് നമ്മളടക്കം കാത്തിരിക്കുന്നത്. PSC കോഴ വിവാദത്തിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൂട്ടുള്ളിയെ CPM പുറത്താക്കി. പ്രമോദ് കൂട്ടുള്ളിയെ എല്ലാ സ്ഥാനത്തു നിന്നും നീക്കിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഇടപാട് ചൂണ്ടിക്കാട്ടിയാണ് നടപടി
എന്നാണ് എം എസ് സനീഷ് കുമാർ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം ആമയിൽ ഇഴഞ്ചാൻ തോടിൽ വീണ് റെയിൽവേ കരാർ ജീവനക്കാരനെ കാണാതായി. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് സമീപം ശുചീകരണം നടത്തുന്നതിനിടെയാണ് അപകടം. മാരായമുട്ടം സ്വദേശിയെയാണ് കാണാതായത്. അപകടം നടന്ന ഭാഗത്ത് 30 മീറ്ററിൽ അഗ്നിശമന സേനയുടെ പരിശോധന പൂർത്തിയായതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, മണിക്കൂറുകൾ കഴിയുന്നു ഈ കരാർ ജീവനക്കാരനെ കാണാതായിട്ട്, എന്താണ് തെരച്ചിൽ, എവിടെ വരെ എത്തി? രാവിലെ 10:55 ഈ അപകടം റിപ്പോർട്ട് ചെയ്യുന്നത്. തൊട്ടു പിന്നാലെ 10 മിനിറ്റിനകത്ത് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ ചെങ്കൽച്ചുള്ളിയിൽ നിന്ന് ഈ അപകടം ഉണ്ടായ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. ഏതാണ്ട് 11:05 തുടങ്ങിയ പരിശോധന 5 മണിക്കൂർ പിന്നിടുന്ന സാഹചര്യമാണ് നിലവിൽ. പക്ഷേ യാതൊരു തരത്തിലുള്ള സൂചനകളും ഇതിനോടകം നടത്തിയ പരിശോധനയിൽ ഈ മാരായമുട്ടം സ്വദേശിയായ കരാർ ജീവനക്കാരൻ ജോയിയെ എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച സൂചനകളൊന്നും ഇതുവരെ നടത്തിയ പരിശോധനകളിൽ സ്കൂബ ഡൈവിംഗ് ടീമിനോ അഗ്നിശമന സേനാംഗങ്ങൾക്കോ ലഭ്യമായിട്ടില്ല. അവിടെ നിന്നിപ്പോൾ മാലിന്യങ്ങൾ, അതായത് ആമയർജൻ തോട്ടിന്റെ കൈവഴിയിൽ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കൈവഴിയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിക്കിടക്കുന്ന സ്ഥലമാണ്. അതിനടിയിൽ ജോയി കുടുങ്ങിക്കിടപ്പുണ്ടാകാം എന്ന ഒരു നിഗമനത്തിലാണ് അവിടെ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നടപടി ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ മുമ്പ് ആരംഭിച്ചിരിക്കുന്നത്. വലിയ വല വടം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വലയ്ക്കുള്ളിലേക്ക് ഈ മാലിന്യങ്ങൾ കയറ്റി അത് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. വളരെ ദുഷ്കരമായ ദൌത്യത്തിന് കഴിഞ്ഞ 5 മണിക്കൂറായി അഗ്നിശമന സേനയുടെ വിവിധ യൂണിറ്റുകൾ ചേർന്ന് നേതൃത്വം നൽകുകയാണ്. അതോടൊപ്പം ഈ മാലിന്യങ്ങൾ നിറഞ്ഞ ഇത്തരം ഈ വെള്ളക്കെട്ടുകൾക്ക് അകത്ത് പരിശോധന നടത്താൻ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള അഗ്നിശമന സേനയുടെ ഉദ്യോഗസ്ഥരടക്കം ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളടക്കം ഈ സംഭവം അറിഞ്ഞുകൊണ്ട് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. 3 പേരടങ്ങുന്ന സംഘമാണ് ഈ തോട് വൃത്തിയാക്കുന്നതിന് വേണ്ടി എല്ലാ സമയവും ഇറങ്ങാറുള്ളത് പോലെ ആമയിഴഞ്ഞൻ തോട്ടിനുള്ളിലേക്ക് ഇറങ്ങിയത്. പക്ഷേ അതിശക്തമായ മഴ ഇന്ന് രാവിലെ മുതൽ തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അത് ജലസ്രോതസ്സുകളെയൊക്കെ വെള്ളം കൊണ്ട് നിറയ്ക്കുന്ന ഒരു സാഹചര്യവുമാക്കിയിരുന്നു. അതുതന്നെയാണ് അടിയൊഴുക്ക് വർദ്ധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത്. എന്തായാലും വളരെ ദുഷ്കരമായ ഒരു ദൌത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ജില്ലാ ഭരണകൂടത്തിന്റെ അടക്കം കൃത്യമായ ഇടപെടലുകൾ അവിടെ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ജില്ലാ കലക്ടർ ജെറോമിക് ജോർജ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ മണിക്കൂറുകൾക്ക് മുമ്പ് തൊട്ട് അദ്ദേഹമുണ്ട്. അതോടൊപ്പം മേയർ ആര്യ രാജേന്ദ്രൻ, MLA മാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. പക്ഷേ ഇപ്പോഴും ഇദ്ദേഹം എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണകളില്ല. കലക്ടർ ജെറോമിക് ജോർജ് നമ്മളോടൊപ്പം ചേരുന്നു. സർ, ഏത് തരത്തിലാണ് ഇപ്പോൾ ഈ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? അറൌണ്ട് 10 to 20 meters ഇപ്പോൾ ഉള്ളിലേക്ക് ഇപ്പം പ്രോഗ്രസ് ആയിട്ടുണ്ട്. കുറെ വേസ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഇപ്പം സ്കൂബ ഡൈവ് ഇപ്പം 3rd റൗണ്ടിലാണ് അവർ പോകുന്നത്. ഈ മാൻഹോളിനുള്ളിലേക്ക് അവർക്ക് കയറാൻ കഴിഞ്ഞു? ടണലിനുള്ളിലേക്ക് അവർക്ക് കയറിയിട്ടുണ്ട്. എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ഇവരെ അതിന് സൂചന കിട്ടിയിട്ടില്ല. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ ടണലിനുള്ളിൽ പരിശോധന നടന്ന ഭാഗത്ത് ടണലിനുള്ളിൽ ഏതാണ്ട് 20 മീറ്റർ അകത്തേക്ക് സ്കൂബ ഡൈവിംഗ് സംഘം കയറിയിരിക്കുകയാണ്. ഓക്സിജൻ സിലിണ്ടറുകളുമായി ഉദ്യോഗസ്ഥർക്ക് അതിനകത്തേക്ക് കയറുന്നതിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാറക്കഷ്ണങ്ങളും മറ്റ് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്ന ആ ഭാഗം അവർ അത് വൃത്തിയാക്കിയതിനു ശേഷമാണ് 2 പേർ വീതം ഓരോരുത്തരായി അതിനുള്ളിലേക്ക് കയറുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ അവിടെ നിന്ന് മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്ത് അകത്തേക്ക് കയറി പരിശോധന നടത്തുന്ന നടപടികൾ നടക്കുന്നത്. പക്ഷേ ഈ 20 മീറ്റർ പിന്നിടുമ്പോഴും എവിടെയാണ് അദ്ദേഹം കുടുങ്ങിക്കിടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ സൂചനകളൊന്നും ഇതുവരെ നടത്തിയ പരിശോധനകളിൽ ലഭിച്ചിട്ടില്ല എന്നതാണ് ഈ ദൌത്യം ഏറെ ശ്രമകരമാക്കി മാറ്റുന്നതും. എന്തായാലും സാഹസികമായ ഒരു ദൌത്യത്തിന് നമ്മുടെ അഗ്നിശമന സേനയുടെ ഉദ്യോഗസ്ഥർ രാവിലെ 11:05 തുടങ്ങിയ ആ ദൌത്യമാണ് ഇപ്പോഴും തുടർച്ചയായി ഇടവേളകളില്ലാതെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുഴുവൻ ഞാൻ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് മുഴുവൻ രാവിലെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുകയായിരുന്നു. അതായത് അകത്തുനിന്ന് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി അവിടെ നിന്ന് ഏറെ മാലിന്യങ്ങൾ രാവിലെ മുതൽ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് മുഴുവൻ ഇവിടെ നിന്ന് മാറ്റിയതിനു ശേഷമാണ് കൂടുതൽ ജീവനക്കാരെത്തി ആ മാലിന്യങ്ങൾ പൂർണ്ണമായി ആമയിഴഞ്ഞൻ തോട്ടിന്റെ കൈവഴിയിൽ നിന്ന്
അകത്തേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും രക്ഷാദൌത്യത്തിന് താഴേക്കിറങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടി വഴി സുഗമമാക്കുന്നത്. അഗ്നിശമന സേനയുടെ തിരുവനന്തപുരം റേഞ്ചിന്റെ ചുമതലയുള്ള അബ്ദുൾ റഷീദ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. എന്തായാലും സാഹസികമായ ഒരു ദൌത്യത്തിന് നമ്മുടെ സേന നേതൃത്വം നൽകിയാണ്. എങ്ങനെയാണ് സാർ ഇപ്പോൾ ഈ ദൌത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മള് ടണൽ വഴി ഉള്ളിലേക്ക് സ്കൂബ ഡൈവേഴ്സ് കടന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 15 മീറ്ററോളം സ്കൂബ ഡൈവേഴ്സ് പോയി കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ആദ്യത്തെ ടീം തിരിച്ചു വന്നിട്ട് രണ്ടാമത്തെ ടീം വീണ്ടും പോകുന്നുണ്ട്. എന്തെങ്കിലും ഹിന്റ് എന്തെങ്കിലും ഉണ്ടോ, എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഒരു സൂചന ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇല്ല. അദ്ദേഹം തിരുവനന്തപുരം റേഞ്ചിന്റെ ചുമതലയുള്ള അഗ്നിശമന സേനയുടെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അബ്ദുൾ റഷീദ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ പ്രവർത്തനങ്ങൾക്ക് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഇതിനോടകം യാതൊരു സൂചനകളും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ 5 മണിക്കൂറായി തുടരുന്ന ഒരു ശ്രമകരമായ ദൌത്യം ഈ മണിക്കൂറിലും ദുഷ്കരമായ വഴിയിലൂടെ തുടരുന്നുവെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നതും. സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെ ആ മാൻഹോളിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ ഈ മാലിന്യം കെട്ടിക്കിടക്കുന്ന ആ ഭാഗങ്ങളിൽ ശ്വാസം മുട്ടാനുള്ള ഒരു സാധ്യതയും മറ്റുമില്ലേ? അയാൾക്ക് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടാവില്ലേ? അദ്ദേഹം രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയും നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നില്ല. കാരണം രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകുന്ന ഉദ്യോഗസ്ഥർ വരെ ഈ സാഹസികമായ ദൌത്യത്തിന്റെ ഭാഗമാകുന്നത് ഈ ഓക്സിജൻ സിലിണ്ടർ അടക്കമുള്ള മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെ ഇത്രയധികം മണിക്കൂർ ഒരാൾക്ക് ഈ മാൻഹോളിനുള്ളിൽ കുടുങ്ങിക്കിടക്കാനാകും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് ഇനി അങ്ങോട്ട് അദ്ദേഹത്തെ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. മറ്റ് ജനപ്രതിനിധികളൊക്കെ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം ഈ അപകടസ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി ഈ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും 5 മണിക്കൂറായി തുടരുന്ന രക്ഷാദൌത്യമാണ്, ശ്രമകരമായ രക്ഷാദൌത്യമാണ് ഉദ്യോഗസ്ഥർ അഗ്നിശമന സേനയുടെയും പോലീസിന്റെയും RPFന്റെയും ഒക്കെ സഹായത്തോടെ ജീവനക്കാർ അടക്കം ചേർന്നുകൊണ്ട്, അതായത് മറ്റ് കരാർ ജീവനക്കാർ അടക്കം ചേർന്നുകൊണ്ട് ഈ ദൌത്യത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശ്രമകരമായ രക്ഷാദൌത്യം 5 മണിക്കൂറിലേക്ക് പിന്നിടുമ്പോൾ അത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടത്തിനൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് ഉള്ളത്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോടിൽ വീണ റെയിൽവേ കരാർ ജീവനക്കാരനെ കാണാതായിരിക്കുന്നു. അദ്ദേഹത്തെ കാണാതായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. രാവിലെ 10:55 ഈ കരാർ ജീവനക്കാരനെ കാണാതായിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി സംഭവസ്ഥലം സന്ദർശിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡാൻ കുര്യൻ വീണ്ടും ചേരുകയാണ്. ഡാൻ നേരത്തെ പറഞ്ഞു രാവിലെ 10:55 ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ഒപ്പം തന്നെ ഓക്സിജൻ കിട്ടാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ പറയുകയുണ്ടായി. സ്വാഭാവികമായും മഴക്കാലമാണ്, മൺസൂൺ സീസണാണ്. അതിനു മുൻപ് സ്വാഭാവികമായും ഈ ആമയിഴഞ്ചാൻ തോടുൾപ്പെടെ വൃത്തിയാക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് ഇത്തരം ഒരു വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്? അതായത് റെയിൽവേയുടെ അധീനതയിലുള്ള റെയിൽവേയുടെ കൈവശമുള്ള ഒരു സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നഗരസഭ അധികൃതർക്കല്ല ചുമതല ഇത് വൃത്തിയാക്കേണ്ടത്. അത് മേയർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായി ഇവിടെ നിന്ന് റെയിൽവേ കരാർ നൽകിയിരിക്കുകയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ആ കരാർ ഏറ്റെടുത്ത ഒരു കമ്പനിയുടെ ജീവനക്കാരനാണ് ഈ അപകടത്തിന് വഴിവെക്കുന്ന തരത്തിലെ കാര്യങ്ങൾ എത്തിച്ചത്. മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. രക്ഷാപ്രവർത്തനം നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ 3 മണിക്കൂർ നേരം അശ്രാന്ത പരിശ്രമത്തിലാണ് ഫയർഫോഴ്സും നഗരസഭയും പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ഫയർഫോഴ്സിന്റെ ഓഫീസർമാർ പറഞ്ഞത് വളരെ അശ്രാന്ത ഭക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലയിലാണ് അവർ സൂചിപ്പിച്ചത്. മാലിന്യമായിരുന്നു മുന്നോട്ട് മാറിയെന്ന് ഞാൻ പറയാം.
തിരുവനന്തപുരം ആമഴ ഇഴഞ്ചാൻ തോട്ടിൽ വീണ ശുചീകരണ തൊഴിലാളിയെ കാണാതായി. 10:55 രാവിലെ 10:55 അദ്ദേഹം തോട്ടിൽ വീണത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ യാതൊരുവിധ വിവരവും ലഭ്യമായിട്ടില്ല. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നതാണ് ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത്. ഫയർഫോഴ്സിന്റെ നിരവധി യൂണിറ്റുകളാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. ആ യൂണിറ്റുകൾ എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ തൊഴിലാളി വീണു എന്ന് കരുതുന്ന മാൻഹോളിലേക്ക് ഉൾപ്പെടെ സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങി ചെന്നിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും പുതിയതായി ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒഴുക്കിൽപ്പെട്ടു പോയ തൊഴിലാളിയെ കണ്ടുകിട്ടുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും തിരുവനന്തപുരം നഗരസഭയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ ഓഫീസർമാർ എന്നോട് പറഞ്ഞത് എല്ലാ അവർക്ക് സാധ്യമായ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഉള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ സൂചിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ഇതൊരു പ്രശ്നം എന്ന് വെച്ചാൽ റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ് ഇത്. പല 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 ഘട്ടങ്ങളിലും നമ്മൾ ഈ നഗരത്തിന്റെ വെള്ളപ്പൊക്കം, പ്രത്യേകിച്ച് തമ്പാനൂരിലെ വെള്ളപ്പൊക്ക കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചുകൂട്ടുന്ന യോഗത്തിലൊക്കെ തന്നെ ഗവൺമെന്റ് അല്ലെങ്കിൽ നഗരസഭ ഇതിന്റെ ശുചീകരണ പ്രവർത്തനം നടത്താമെന്ന് പറയുന്ന അവസരത്തിലൊക്കെ തന്നെ റെയിൽവേ അത് സമ്മതിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് വൃത്തിയാക്കി ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. മാലിന്യം അടിഞ്ഞുകൂടി കൂടി കിടന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേക്കാണ്. അല്ല, ഇന്ത്യൻ റെയിൽവേ ഒരു കാര്യം ചെയ്തിട്ടില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആമ ഇഴഞ്ചാൻ തോട്ടിൽ വീണ കരാർ ജീവനക്കാരനെ ഇത് ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം കിടക്കുന്ന മാൻഹോളിലേക്ക് ഉൾപ്പെടെ സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങി ചെല്ലുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മാലിന്യം നീക്കം ചെയ്യുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് മന്ത്രി വി ശിവൻകുട്ടി സംഭവസ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് റെയിൽവേയാണ് ഈ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കേണ്ടിയിരുന്നത്. റെയിൽവേ കൃത്യമായി ആ നടപടികൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തത്തിലേക്ക് എത്തപ്പെട്ടത് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. ഏതായാലും തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 6,720 രൂപ, പവന് 53,760 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5,610 രൂപ, പവന് 44,880 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോഗ്രാമിന് 99,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.